ഹലോ എവ്രി വൺ, നമ്മളിന്ന് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് സെറ്റ്സിനെ പറ്റി ഞങ്ങൾ പല കാര്യങ്ങളും പഠിച്ചു, പക്ഷേ എന്താ പറയണത്, നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ലിങ്ക്സ് മിസ്സായിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് നാച്ചുറൽ നമ്പർ എന്താ, ഹോൾ നമ്പർ എന്താ എന്നൊക്കെ ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ നമ്മൾ ഈ സെറ്റ്സിനകത്ത് പഠിക്കുന്നത് മുഴുവനും ഈ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് അറിയില്ലെങ്കിൽ നമുക്ക് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ആക്ച്വലി സെറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ. പ്ലസ് വണ്ണിൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റായിട്ട് കിട്ടിയത് നമ്മുടെ ഭാഗ്യം. കാരണം എന്താ വെച്ചാൽ മുമ്പോട്ട് നമുക്കറിയാമല്ലോ എന്താണ് അവസ്ഥയെന്ന്. അപ്പം ആദ്യം തന്നെ സെറ്റ്സിൻ്റെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നാച്ചുറൽ നമ്പർ. ഓക്കെ, നാച്ചുറൽ നമ്പർ നമ്മുടെ ടെക്സ്റ്റിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ്. ഓക്കെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടിങ് നമ്പർ ഇല്ലേ, അത് തന്നെയാണ്. 1 2 3 4 അങ്ങനെ 1 2 3 4 5 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതാണ് നാച്ചുറൽ നമ്പർ. സിമ്പിളല്ലേ, നമ്മുടെ കൗണ്ടിങ് നമ്പർ തന്നെ. ഇനി ഇതുപോലെ നമ്മൾ പഠിക്കുന്ന അടുത്ത നമ്പറാണ് ഹോൾ നമ്പർ. ഓക്കെ, ഹോൾ നമ്പർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡബ്ല്യു വെച്ചിട്ടാണ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ തന്നെയാണ്, ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഇതിനകത്ത് സീറോയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ 0 1 2 3 4 5 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. പ്ലസ് ഇൻഫിനിറ്റി ആണ്, പോസിറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോൾ നമ്പർ. മനസ്സിലായല്ലോ, നാച്ചുറൽ നമ്പർ തന്നെയാണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഹോൾ നമ്പറിനകത്ത് സീറോയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അടുത്തതാണ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, ഇൻറ്റിജേഴ്സ് നമ്മൾ ഇസഡ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിനകത്ത് കാണുമ്പോൾ തന്നെ സെറ്റ് പ്ലസ് സെറ്റ് മൈനസ് ഇങ്ങനെ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാണാം അല്ലേ. ഇതിനകത്ത് സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്, സെറ്റ് മൈനസ് ആരാ, ദേ ആർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, നമ്മളിനി നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻറ്റിജേഴ്സിനെ നമുക്ക് ഇങ്ങനെ പറയാം, സീറോയും ഒരു ഇൻറ്റിജറാണ്, പക്ഷേ സീറോ പോസിറ്റീവ് നമ്പറും അല്ല നെഗറ്റീവ് നമ്പറും അല്ല. സീറോ ഇസ് നെയ്ത പോസിറ്റീവ് നോർ നെഗറ്റീവ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സീറോയ്ക്കകത്ത് ഈ നമ്പർ സീറോയ്ക്ക് ഈ നമ്പർ ലൈനകത്ത് ഒരൊറ്റ റോളേ ഉള്ളൂ. സീറോ ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയും നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ സീറോ നമുക്കൊരു മാർജിൻ പോലെ ആക്ട് ചെയ്യും. ഇവിടെ എന്താ ചെയ്യുന്നത്, സീറോയ്ക്ക് റൈറ്റ് സൈഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്, സീറോയുടെ ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് ഇൻറ്റിജേഴ്സാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ലിങ്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻറ്റിജേഴ്സ്. എളുപ്പമല്ലേ, നോക്കിക്കെ എന്തൊക്കെയുണ്ട്, ഇൻറ്റിജേഴ്സിനകത്ത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, സീറോയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അടുത്തതാണ് ഇതുപോലെ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഫോമിലും ഡെസിമൽ ഫോമിലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 3/4 പിന്നെന്താ ഇങ്ങനെ, ഇപ്പോൾ 12/24 ഇതൊക്കെ എന്താ, ഇതൊക്കെ ഫ്രാക്ഷനാണ് അല്ലേ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എഴുതി കഴിഞ്ഞാൽ 0.25, നെക്സ്റ്റ് 0.5, 0.75, 12/24 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 അല്ലേ, അതായത് 0.5. ഓക്കെ, അപ്പം ഇങ്ങനെ ഫ്രാക്ഷണൽ ഫോമിലും ഡെസിമൽ ഫോമിലും എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു വാല്യൂ കിട്ടാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റൂട്ട് ടു,
റൂട്ട് ത്രീ, പിന്നെ പൈ, ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. ഓക്കെ, റൂട്ട് ടുവിൻ്റെ വാല്യൂ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്, 1.414 അല്ലേ. എന്താ, നമ്മളിത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാല്യൂ ആണ്. 1.414 അല്ല, 412. ഓക്കെ, 1.412. അതുപോലെ പൈയുടെ വാല്യൂ നമുക്കറിയാം. പൈ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ 22/7 എന്ന് നമ്മൾ എഴുതാറുണ്ട്. പക്ഷേ 22/7 നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ത് പറ്റും. ഇത് കണ്ടോ, ഇതിങ്ങനെ നമുക്കൊരു റിമൈൻഡർ സീറോ ഒരിക്കലും വരത്തില്ല. അതുപോലെ ഇവിടെ എന്ത് പറ്റും, കോഷ്യൻ്റ് ഇങ്ങനെ റെക്കറിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊരു കറക്റ്റ് വാല്യൂ, നമ്മളിതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 3.14 എന്ന് റൗണ്ട് ചെയ്ത് പറയുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് പൈ ഈസ് ഈക്വൽ ടു 22/7 വിച്ച് ഈസ് ഈക്വൽ ടു 3.14, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് പറയുന്ന വാല്യൂ ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഇതിങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ കണ്ട നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, പിന്നെ ആരാ ഈ ഒരു ഇൻഡിജർ, പിന്നെ റാഷണൽ, ഇറാഷണൽ, ഇവരുടെ എല്ലാവരുടെയും ഫാമിലിയെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്മൾ എന്താ കണക്റ്റ് ചെയ്ത് പഠിപ്പിക്കാനാണ് എപ്പോഴും നോക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ലിങ്ക്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രിഡ്ജ് കോഴ്സ് പോലെ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മാത്സ് ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പുറകെ പുറകെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വ്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.